അടുത്തതായിരുന്നു. ബാൻഡ് ബ്രേക്കിന്റെ കേസിലായാലും ഇതേ ലോജിക്ക് നമുക്ക് ബാൻഡ് ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ റൈറ്റ്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുടങ്ങാം. So as I said, we'll be first dealing with the radial brakes. Okay. So radial brakes, start with your block or shoe brake. Okay. So this is a very simple schematic representation for a block or a shoe brake. Okay. Now, इतना note किया. Diagram तो note किया. Okay. So इधर main components होगा बंदा तो you have a wheel or a drum. Okay. Drum अलग ही wheel होगा. Okay. Now, ഇതാണ് ഷൂ പോർഷൻ അല്ലെങ്കിൽ ബ്രേക്കിന്റെ ഷൂ പോർഷൻ വരുന്നത്. ഓക്കെ, നൗ നൗ ദിസ് ഈസ് കണക്റ്റഡ് ടു എ ഫൾക്രം അറേഞ്ച്മെന്റ്. ഇതുപോലെ ഒരു പിവറ്റ് ചെയ്തിട്ട് ഒരു ഫൾക്രം അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യാം. റൈറ്റ്, സോ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. സെപ്പറേറ്റ് കാണിച്ചു തരാം. ബ്ലോക്ക് ബ്രേക്ക് അറേഞ്ച്മെന്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഫ്രണ്ട് എൻഡ് പിവറ്റഡ് ആണ്. ഇവിടെ നമ്മുടെ ബ്ലോക്ക് വരാം, അല്ലെങ്കിൽ ബ്ലോക്ക്. ഓക്കെ, ഇതിന്റെ ബോട്ടം സൈഡിലാണ് നമ്മുടെ ഡ്രം ഉണ്ടാവുക, ഡ്രം ഓർ വീൽ. ഓക്കെ, ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ, ബ്രേക്കിംഗ് മെക്കാനിസം എങ്ങനെയാണ് ചോദിച്ചാൽ, ബേസിക്കലി ഇത് ഫ്രിക്ഷൻ അല്ലേ ചെയ്യുന്നത്? എങ്ങനെയാ അപ്ലൈ ലോഡ്? സപ്പോസ് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ്. ഓക്കെ, suppose it is rotating in clockwise direction, it is rotating in clockwise direction, and you have to apply a load P. Okay, vertical axis P load kodukkengil the shoe will come in contact with the drum and the rotation of the drum will be stopped. Right, now see, if suppose it is rotating in the clockwise direction, clockwise direction anengil ivu rendu moonu karyangal manasilakkanundu. Adu manasilakkanjal ellathukkum namukku ad apply cheyyam. Okay, one, if it is rotating in clockwise anengil, okay, namukkaryam ഈ ഡ്രമ്മിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡ്രമ്മിലെ ഫ്രിക്ഷൻ ഫോഴ്സ് വരാം. ശരിയല്ലേ? ഇതിലെ ഡ്രമ്മിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. പക്ഷേ വി ആർ ആക്ച്വലി കൺസേൺഡ് വിത്ത് ദിസ് ഷൂ. ഓക്കെ, ഷൂവിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ദിസ് ഷൂവിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിന്റെ ഓപ്പോസിറ്റ്, കാരണം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോർമൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഷൂവിൽ ഈ ഡയറക്ഷനിലേക്ക് ആയിരിക്കും അല്ലെ. ഷൂവിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് യുവർ എഫ് ടി ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്, റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഓക്കെ, റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതേ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, നമ്മൾ എടുക്കുന്നത് ഷൂൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ഡ്രമ്മിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല. ഡ്രമ്മിൽ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു എടുക്കുന്നത്. ഇനി നേരെമറിച്ച് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ റൊട്ടേഷൻ, ഈ ഒരു കേസിലെ റൊട്ടേഷൻ ഇതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു റൊട്ടേഷൻ എങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ റൊട്ടേഷന്റെ ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതാണ് ഈ രണ്ട് കേസിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം, ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ക്ലോക്ക് വൈസ് റൊട്ടേഷന്റെ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഇൻ സെയിം ഡയറക്ഷൻ, കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സെയിം ഡയറക്ഷൻ. ഓക്കെ, ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലിയർ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആയാലേ മുന്നോട്ട് പോയൊരു കാര്യമുള്ളൂ. ആണോ? ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഓക്കെ, നോ ഈ ഡയഗ്രാം സിമ്പിൾ ആയിട്ട് പ്ലോട്ട് ചെയ്യാം എല്ലാവരും. ഇവിടെ ഒരു ഫൾക്രം അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ
liver, load P is acting. Okay, so this load P is acting at a distance L from the fulcrum. Okay, L and the distance, and similarly, our shoe's center leg distance from the fulcrum is X. Okay, let X be the distance from the fulcrum. Okay, so this is clear. Idea okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കാരണം ആദ്യത്തെ കേസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസ് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിൽ സ്റ്റാർട്ട് വിത്ത് കേസ് വൺ. ഓക്കെ, കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, നമുക്ക് മൂന്ന് കേസസ് ഉണ്ട് ഇതിൽ, സിംഗിൾ ബ്ലോക്ക് അല്ലെങ്കിൽ ഷൂ ബ്രേക്കിന്റെ കേസ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് നമുക്ക് മൂന്ന് കേസസ് വരും. ഓക്കെ, എങ്ങനെയാണെന്ന് പറയാം. ഒന്ന്, ഇവിടെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ് വൺ. കേസ് വൺ എന്താ പറയുന്നത്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ഏതാ, ഇതാണ് ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെ. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് പാസസ് ത്രൂ ദ ഫൾക്രം ഓഫ് ദ ലിവർ. ഓക്കെ, വെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഫൾക്രം ഓഫ് ദ ലിവർ. ഓക്കെ, ലിവറിന്റെ ഫൾക്രം എന്ന് വെച്ചാൽ ഓയും, ഓ എന്ന് പറയുന്ന ഇതിന്റെ സെന്റർ പോയിന്റും, അതേപോലെ എഫ് ടിയുടെ ഡയറക്ഷൻ അത് സെയിം ലൈനിലാണെങ്കിൽ, ഓക്കെ, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ അതാണ് ഫസ്റ്റ് കേസ്. അതിൽ തന്നെ രണ്ട് ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. ഫസ്റ്റ്, ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കും. രണ്ടാമത്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. റൈറ്റ്, അഗൈൻ പിന്നീട് വരുന്ന ഫോഴ്സസ് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ. പിന്നെ പി ഫോഴ്സ് ഇസ് ആക്ടിങ്, എന്തുണ്ടാവും, ഇവിടെ ബ്രേക്കിംഗ് സംഭവിക്കുമ്പോൾ ഒരു നോർമൽ റിയാക്ഷൻ ആർ എൻ ഉണ്ടാവും അല്ലെ, വിച്ച് വിൽ ബി ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, നോർമൽ റിയാക്ഷൻ മെയിൻ ഫോഴ്സസിനെ ഹൈലൈറ്റ് ചെയ്യാം. ആർ എൻ ഇസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എഫ് ടി ഇസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ മൂന്ന് ഫോഴ്സസ് ആണ്, ഇസ് ലോഡ് പി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ആർ റിയാക്ഷൻ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആൻഡ് എഫ് ടി ദ ടാൻജൻഷ്യൽ ഓർ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, സോ കീപ്പിംഗ് ഇൻ മൈൻഡ് ഓൾ ദീസ്, ലെറ്റ് അസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ടോർക്ക്, ലെറ്റ് അസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ബ്രേക്കിംഗ് ടോർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് കേസിലെയും, സോ വാട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഈസ് ദ ബ്രേക്കിംഗ് ടോർക്ക്. ബ്രേക്കിംഗ് ടോർക്ക് രണ്ട് കേസിലെയും ബ്രേക്കിംഗ് ടോർക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ കേസ് വൺ, ഇവിടെ കേസ് വൺ ചെയ്യാം. Okay, so the radius of this one is r. Okay, now here your breaking torque, what it takes to allow, okay, breaking torque that is tb will be equal to ബ്രേക്കിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, ഓക്കെ, ഇതിൽ വരുന്ന ടോർക്കാണ് അല്ലേ, ഈ മെറ്റീരിയലിലേക്ക് ആക്ട് ചെയ്യുന്ന ടോർക്ക്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി ഇൻ ടു ദ ബ്രേക്കിംഗ് ടോർക്ക്, ശരിയല്ലേ. ഇത് ഇതിന് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമുള്ള ടോർക്ക് എന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്യാണ്, ഒരു ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതിനെ നിർത്തണമെങ്കിൽ, യു ഹാവ് ടു അപ്ലൈ എ ബ്രേക്കിംഗ് ടോർക്ക് അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ടോർക്ക് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്ലൈ ചെയ്യണം. ആൻഡ് ദ ടോർക്ക് ടി ബി ദിസ് ഈസ് നത്തിങ് ബട്ട് ടോർക്ക് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഈസ് എഫ് ടി ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ. ക്ലിയർ? നൗ ദിസ് എഫ് ടി യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് റിയാക്ഷൻ ആർ എൻ അല്ലെ, ടാൻജൻഷ്യൽ ഫോഴ്സ് ആണത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മ്യൂ ആർ എൻ ഇൻ ടു ആർ ഈസ് മൈ ബ്രേക്കിംഗ് ടോർക്ക്. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി യുവർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ്, ടി ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു ആർ എൻ ഇൻ ടു ആർ. ആർ എൻ ഈസ് യുവർ റിയാക്ഷൻ ആൻഡ് സ്മോൾ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ വീൽ. ക്ലിയർ? നോക്കി, റിയാക്ഷൻ ആർ എൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ കഴിയില്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ ആർ എൻ in terms of applied load and this distance represent cheyan pattu nu nokkam. Okay, right, karena as such reaction namukku avadu measure cheyan vera kaligalum nokkam alle, so we are going to represent that. Okay,
Now, so for this case, so when drum is rotating, when your drum rotates in clockwise direction. Okay, clockwise direction are rotating in angle. Take the moment with respect to O. Okay, take moment with respect to O. Okay, sum of the moment with respect to O will be equal to zero. Because our rotation will be break it out of fixed equilibrium. Moment with respect to fulcrum zero on the level much like. So that means you can take the moment with respect to O. Moment with respect to O clockwise moment P കൊണ്ട് എനിക്ക് ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് കിട്ടും. റിയാക്ഷൻ ആർ എൻ കൊണ്ട് എനിക്ക് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് കിട്ടും. പിന്നെ ഒരു ഫോഴ്സ് എഫ് ടി ആണ്. ബട്ട് എഫ് ടി ഈസ് ആക്ടിങ് അലോങ് ദ എന്താണ് ഈ കേസിൽ അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ഫൾക്രത്തിന് ഡയറക്റ്റ് ആണ്. ദെർഫോർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. സോ ദാറ്റ് മീൻസ് ദിസ് മൊമെന്റ് വിൽ ബി ആബ്സെന്റ്. റൈറ്റ്. ദെർഫോർ വി കൻ സേ ദാറ്റ് ദ മൊമെന്റ് ആക്ടിങ് വിത്ത് റെസ്പെക്ട് ടു ഓ വിൽ ബി ഈക്വൽ ടു ഇങ്ങനെ പറയാം പി ഇൻറ്റു എൽ മസ്റ്റ് ബി ഈക്വൽ ടു rn into x എന്ന് പറയും. ശരിയല്ലേ? ഇവിടെ വരെയുണ്ട് എന്റെ കൂടെ ഉണ്ടോ? p into l is equal to rn into x. ക്ലിയർ? മക്കളെങ്ങളില്ലേ? രണ്ട് ഓപ്പോസിറ്റ് അല്ലേ? അത് മനസ്സിലായി. ഒന്നുമില്ല, അവിടെ മൊമെന്റ് ക്ലോക്കേസ് മൊമെന്റ് ചെയ്യേണ്ട ആന്റി ക്ലോക്കേസ് മൊമെന്റ് നോക്കിയാൽ എന്താ പി ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലോക്കേസ് മൊമെന്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൈ ബ്രേക്കിംഗ് ടോർക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ടു ഇൻ വൺ എനിക്ക് എന്ത് കിട്ടും? My breaking torque PB is equal to mu into P into L by X into R. So this is my breaking torque for the condition. Right. This is the breaking torque for this particular condition. Clear? ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ ബ്രേക്കിംഗ് ടോർക്കിനെ ഇൻ ടേംസ് ഓഫ് നമുക്ക് അറിയാവുന്ന വാല്യൂസിന്റെ ടേംസിലേക്ക് മാറ്റി അല്ലെ. പി എക്സ്റ്റേണൽ ലോഡ് അപ്ലൈഡ് ആണ്. ഓക്കെ, അത് നമുക്ക് അറിയാം നമ്മൾ എത്ര ലോഡ് അപ്ലൈ ചെയ്യുന്നുള്ളത്. ലെങ്ത് മെഷർ ചെയ്യാം, എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ഡ്രം കിട്ടും, മ്യൂ ഇസ് ദ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ബ്രേക്കിംഗ് ടോർക്ക് ഈക്വൽ ടു മ്യൂ ഇൻടു ഈ ദൽ ബൈ എക്സ് ഇൻടു ആർ. ബ്രേക്കിംഗ് ടോർക്ക് എന്നത് എഫ് ടി ഇൻടു ആർ ആണ്. അതിനെ മ്യൂ ആർ ഇൻടു ആർ എന്ന് റെപ്രസെന്റ് ചെയ്യും. So that is the first condition. Now the second condition, okay, when it is rotating in the anti-clockwise direction. Okay. So anti-clockwise direction rotating in the mark of the FD direction mark. Sorry, like FD direction mark. FD direction mark. FD direction mark. Opposite case of. Right. Now, this mark of. This is the mark of the changes. Okay. Final equation of the changes. Okay. Final equation of the changes. Okay. Is when drum rotates in anti-clockwise direction. Hello. Hello. Direction maran thandangi change in the world. Hello. Hello. No. No. Kanda. FD nalla force ni ivada vera impact undaavum. ഇതിനെ കൊണ്ടൊരു മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നില്ല. സോ യുവർ ഫൈനൽ ഇക്വേഷൻ വിൽ ബി സെയിം, ദാറ്റ് ഈസ് യുവർ ബ്രേക്കിംഗ് ടോർക്ക് ഇക്വേഷൻ നമുക്ക് അറിയാം. സോ ടേക്കിംഗ് മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഓ ഈക്വൽ ടു സീറോ,
ക്ലോക്ക് വൈസ് മൂവ്മെന്റ് എന്താ പി ഇൻ ടു എൽ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ എൻ ഇൻ ടു എക്സ് സെയിം ഇക്വേഷൻ ആണ് അതോ ആർ എൻ ഇസ് ഈക്വൽ ടു പി ഇൻ ടു എൽ ബൈ എക്സ് അപ്പോ രണ്ടാമത്തെ കണ്ടീഷന്റെ കേസിലും യു ആർ ബ്രേക്കിംഗ് ടോക്ക് ടി ബി ഇസ് നത്തിങ് ബട്ട് മ്യൂ ഇൻ ടു പി എൽ ബൈ എക്സ് ഇൻ ടു ആർ സോ സെയിം ഇക്വേഷൻ തന്നെ കിട്ടും ദാറ്റ് കംപ്ലീറ്റ്സ് ആർ ഫസ്റ്റ് കേസ് ഓക്കെ സോ ദിസ് ഈസ് യുവർ കേസ് വൺ ഓക്കെ ഇപ്പോൾ എന്താ കേസ് ടുവിലേക്ക് പോവാം എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ ഓക്കെ കേസ് ടുവിലേക്ക് പോവാം Case 2, right. Okay. So case 2 in the word, the line of action of FT passes below the fulcrum. Yes, FT is passing below the fulcrum. So there is a finite distance A between the O, center point of the fulcrum, and the tangential force. Okay. Third condition. And again, ഇത് രണ്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓക്കെ നമുക്ക് രണ്ട് കേസും നമുക്ക് ഇവിടെ തന്നെ അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ സോ ഹിയർ അഗെയിൻ യു ആർ ബ്രേക്കിംഗ് ടോർക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്നത് ബ്രേക്കിംഗ് ടോർക്ക് ആണ് ബ്രേക്കിംഗ് ടോർക്ക് ഇക്വേഷനിൽ വേറെ ചേഞ്ചസ് ഒന്നും വരാനില്ല കാരണം your breaking torque tb is equal to ft into r thanaanu tangential force into perpendicular distance and finally your breaking torque is equal to the mu into rn into r thanaanu alle ini rl endakka maattam varum nalladana nammal ivda nokkanam reaction force rl endakka maattam varum endalum maattam varum karanam there is a finite distance between ft right kaiya case nu maaru right appo namukku indha oru first case edu nokkam when it is rotating in clockwise direction it is rotating in clockwise direction okay endarikku vela namukku parallel aayittu vaanam cheythu nokkam when it is rotating in clockwise direction okay namukku edukkam and the same karyam thanu edukkam clockwise moment you can equate it with anti clockwise moment okay nokkalam adu kittu so clockwise moment nokkiyal endakkiyanu p ennu parna load kondu enikku oru clockwise moment kittu അല്ലെ റിയാക്ഷൻ ആർ എൻ എനിക്ക് തരുന്ന ഒരു ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ആയിരിക്കും എഫ് ടി ഓ ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി എനിക്ക് ഇവിടെ എന്തായിരിക്കും തരാം ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ അതിന് മുമ്പ് എങ്ങനെയാണ് എഫ് ടിയുടെ ഡയറക്ഷൻ ഇങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എഫ് ടി ഇൻ ദ സെയിം ഡയറക്ഷൻ ക്ലിയർ റൈറ്റ് ഓക്കെ FT എനിക്ക് എന്താ തരാം ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് തന്നെയല്ലേ ക്ലോക്ക് വൈസ് തന്നെയല്ലേ FT ടാൻജൻഷ്യൽ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു പിവറ്റ് O ആണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പിവറ്റ് O P എനിക്ക് ക്ലോക്ക് വൈസ് വരും R ആന്റി ക്ലോക്ക് വൈസ് വരും ടാൻ ക്ലോക്ക് വൈസ് മൊമെന്റ് ഫോർ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നേരത്തെ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു പിവറ്റ് അല്ല അതെ നേരത്തെ പറഞ്ഞ വിത്ത് റെസ്പെക്ട് ടു പിവറ്റ് ആയിരുന്നു അപ്പോൾ ക്ലോക്ക് വൈസ് തന്നെയല്ലേ അപ്പോൾ ക്ലോക്ക് വൈസ് തന്നെയല്ലേ ആണോ നമുക്ക് ശരിക്കും നോക്കി ഇവിടെ നോക്ക് പി ഇൻറ്റു എൽ ക്ലോക്ക് വൈസ് സംശയമില്ലല്ലോ റിയാക്ഷൻ ആർ എൻ ഇൻറ്റു എക്സ് ആൻഡ് ക്ലോക്ക് വൈസ് എഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദിസ് പിവറ്റ് അല്ലേ ഇപ്പൊ ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എന്റെ എഫ് ടി ഇങ്ങനെ അല്ലേ എ ഇസ് ദിസ് ഡിസ്റ്റൻസ് അപ്പൊ ഇങ്ങനെ ആയിരിക്കും മൊമെന്റ് ഉണ്ടാവുക ഇങ്ങനെയല്ല ഉണ്ടാവുക അല്ലേ തിരിയല്ലേ ക്ലിയർ അല്ലേ ഇങ്ങനെ പറഞ്ഞോ അതിന്റെ മൊമെന്റ് അല്ലേ ആ മൊമെന്റ് ഫോഴ്സ് എഫ് ടി എന്ന് പറയുന്നത് മൊമെന്റ് ആ ഫോഴ്സ് അല്ലേ ഞാൻ മൊമെന്റ് ടാൻജൻഷ്യൽ മൊമെന്റിന്റെ ഡയറക്ഷനിലെ ചോദിച്ചേ പി ഡി എന്ന് പറഞ്ഞ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആർ എൻ എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ
FT in the one in the force moment down the moment with respect to pivot. Oh, Ella with respect to pivot toe. And down the moment. Again, I reckon. The left. Right. One side left. In the direction. In a level. FT on the force moment without a center distance. In your direction, in a level moment. In the left. മനസ്സിലായില്ലായിരിക്കും പ്രശ്നം പറയണേ ഇതാണ് ഇത് ഇതാണ് ഇതിന്റെ എല്ലാം പ്രോബ്ലത്തിന് ഒന്നും ഫൈനൽ ഇക്വേഷൻ പറയാട്ടേണ്ട ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടത് ക്ലിയർ അല്ലേ ആർ എൻ ഇൻറ്റു എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയല്ലേ ഇതും ആർ എൻ ഇൻറ്റു എ നെഗറ്റീവ് ആവുന്ന അനി ക്ലോക്ക് വൈസ് ആവുന്ന രണ്ടും ഒരുപോലെ കൺസിഡർ ചെയ്താൽ പോരെ ആർ എൻ ഇൻറ്റു എക്സും RN into A യോ ഒരുപോലെ കൺസിഡർ ചെയ്താ പോരെ RN into A എടുക്കില്ലല്ലോ നമ്മൾ എങ്ങനെ മൊമെന്റ് എടുക്കാം മൊമെന്റ് ഫോഴ്സ് into അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ RN ഇതാണ് അല്ലേ RN into ഈ പിവറ്റ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x ആണ് അല്ലേ റിയാക്ഷൻ RN into ഇവിടെ ആണെങ്കിൽ വരക്കാണെങ്കിൽ ഇതാണ് RN റിയാക്ഷൻ into the perpendicular distance x and anti clockwise moment വരും ഇനി എന്താ ഉള്ളത് ഇനി അഡീഷണൽ ആയിട്ട് പറയുന്ന ഫോഴ്സും എഫ് ടി ആണ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് ഈ ടാൻജൻഷ്യൽ ഫോഴ്സും ഈ പിവറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം നോക്കാൻ അല്ലെ എഫ് ടി എന്ന് പറഞ്ഞ ടാൻജൻഷ്യൽ ഫോഴ്സ് ഞാൻ ഇപ്പോഴത്തെ മാറ്റി വരക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ ഇതുണ്ടാക്കുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും ഈ ഡയറക്ഷനിലായിരിക്കും ശരിയല്ലേ എങ്ങനെയാണ് വരാൻ നോക്കാം ക്ലോക്ക് വൈസ് ഈസ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് വൈസ് ഇസ് പി ഇൻടു എൽ ഈസ് ബാലൻസ്ഡ് ബൈ എന്താ ആർ എൻ ഇൻടു എക്സ് പ്ലസ് എഫ് ടി ഇൻടു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻടു എ റൈറ്റ് ബട്ട് എഫ് ടി ഈസ് നത്തിങ് ബട്ട് മ്യു ആർ എൻ tangential force is equal to root r okay so you can write this one as p into l is equal to rn into x plus mu rn into a or that is equal to rn into x plus mu a ennu parayam or my reaction r is equal to p into l divided by x plus mu a so this is my reaction rn and finally your breaking torque equation is equal to mu into x plus mu a into r idana final breaking torque equation mu into pl by x plus mu a into ഓക്കെ അല്ലേ നോട്ട് ചെയ്യാം okay now second case like what when it is rotating in anti clockwise direction when it is rotating in anti clockwise direction
okay so the anti clockwise direction rotate aanengil aave varuna change endha ft ennu parna tangential force inde direction maarum opposite direction ilekku varum okay angane aagumbo so idha namukku first equation edukkam breaking torque inde equation same enne irikkum endu venam namukku ivide reaction r inde value maarum right undu nokkam r il endha varadho so for anti clockwise rotation okay, again, let us balance your clockwise moment with the anti-clockwise moment. Okay. Now, clockwise moments P into L. Okay. Same one. Clockwise moment. RN into X. Anti-clockwise moment. FT. FT into A. That is clockwise ariko, anti-clockwise ariko. Clockwise ariko. Clockwise. Plus FT into A, again that is clockwise, is equal to anti-clockwise direction, the RN into X. Okay. Let this be my some normal letter 1. Okay. Now, from reducing this one, I can come P into L plus mu RN into A is equal to RN into X. P into L is equal to Rn into X minus mu A, or my Rn value, reaction Rn is equal to PL divided by X minus mu A. This is the reaction equation. And finally, here again, the breaking torque equation normally given. Breaking torque TB is equal to PL divided by X minus mu A into R. X minus mu A into R. The condition for anti clockwise. Okay. ഇതിനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലിയർ അല്ലേ ഇതുവരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് എന്റെ ഗവേണിംഗ് ഇക്വേഷൻ വരുന്നത് പി ഇൻറ്റു എൽ പ്ലസ് എഫ്ടി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ആർ എൻ ഇൻറ്റു എക്സ് So when it is rotating in anti-clockwise direction, see, I am going to break here. I am going to put it another. One P is the force on. All right. This P is the breaking. Look at that. But see, we are going to make equation. Okay, now we If it is rotating in anti-clockwise direction, when I am applying a force P, one additional force will go to that direction. Add a put it on. Okay, come down. F T into A is the one additional force will add a put it on. Additional force. I apply the P and the P is the normal force. Right. In addition to that, bring down the friction. Friction is helping me. Like braking, I am doing. It is helping me. When it is anti-clockwise rotation, rotating some of the load over the angle. I am putting the load. Ne additional item. I am input over the turn. Like frictional force. Right. Frictional force is an advantage to me. Like it is helping me in braking. Right. Right. Such types of brakes are called. Self-energizing brakes. Okay. Self-energizing brakes.
the brakes, types of brakes in which the frictional force acts as advantage to the braking. Such type of brakes are called as self-energizing brakes. And the best example is case 2 le anti-clockwise rotation vanna samayatha. Okay, so this frictional force is adding to the endana frictional force namukku veendum advantage aayittu nammal adu undavunda nammal kodukku namukku athrayum korchu force ivada apply cheyyanam adhi ivada braking sambhavikkan nera varsham athe case laanengil clockwise rotation samayathaanengil nammal ivada kodukkunna load nu vandu frictional force ne ingada overcome cheyyanna reethil venam kodukkan so you need to give an additional force for braking if it is rotating in the clockwise direction. Okay, so this type of brakes are called self energizing brakes. Okay, ഇതിനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. Now if the x value x becomes less than or equal to mu a, രണ്ടാമത്തെ കാര്യം if x becomes less than or equal to mu a ആയി കഴിഞ്ഞാൽ സീറോ റിയാക്ഷൻ വാല്യൂ വളരെ ഹൈ ആയി മാറും. So that means in this position it becomes a self locking brake. Locking brake. If x is less than or equal to mu a, this becomes a self brake locking brake. എന്ന് വെച്ചാൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട തന്നെ കാര്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബ്രേക്ക് ആയി. ഓക്കെ, സോ നമുക്ക് ഒരിക്കലും ഒരു സോ ഓൾവേസ് യുവർ x വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല ഗ്രേറ്റർ ദാൻ mu a ടു കീപ് ഇറ്റ് ആസ് എ സെൽഫ് എനർജൈസിംഗ് ബ്രേക്ക്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഒരു സെൽഫ് എനർജൈസിംഗ് ബ്രേക്ക് ആണ്. നമുക്ക് കുറച്ച് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് അവിടെ ബ്രേക്കിംഗ് നടക്കുന്ന ബ്രേക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, right, so that's it. This is about self energizing and self locking. Okay, now in third case like to walk case 3. Well, clear alla case 2. Right, case 2 are okay la. Yes, right. Okay, okay, case 3 like ra വളരെ ഒന്ന് രണ്ട് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്തുള്ളൂ. കേട്ടിട്ടില്ല, കേൾക്കാണ്ട പ്രശ്നം എനിക്കില്ലേ. Okay, so we'll move on to the third case. Okay, so third case, same procedure and another same procedure and again same kind of another your braking torque, what do the braking torque is nothing but mu r n and small r. Okay, let this be my first equation. So let us try to find out for clockwise rotation. For clockwise rotation. Okay, if it is rotating in clockwise direction. So come. Okay, ft or another. So at some height I at a distance a. Okay, okay, again endu venam your clockwise moment should be balanced by the anti clockwise moment. Clockwise moment endekya p clockwise aanu reaction enikku anti clockwise moment varum. Ft endayirikkum clockwise aanu anti clockwise aanu ft tangential force varuna moment whether it is in clockwise direction or anti clockwise direction. Anti clockwise. Moment anti clockwise. Ah, moment with respect to oh. Clockwise ano? Anti clockwise ano? Anti alle. Anti ano? Anti clockwise. Ibudu naana force engena alla. Idaana force. Ee force into perpendicular distance engena enikku moment era. ഡയഗ്രം കത്തേക്ക് നോക്കണേ.
So your case is going to be P into L, P into L, clockwise moment plus FT into A, again another clockwise moment is equal to the reaction Rn into X. Right. PL divided by x minus mu a in the written. So this is a self-energizing brake. Brake when x is greater than mu a. That's it. Now similarly, when it is rotating in anti-clockwise direction, anti-clockwise rotation on angle, moment anti-clockwise moment will come. Your equation will become P into L is equal to Rn into X plus Ft into A. Okay, let's see this. Second case le, clockwise rotation equivalent. Okay, so it's already there. Rn value, Rn is equal to PL divided by X plus mu A. Okay. So again, നമ്മുടെ കേസസ് നോക്കിക്കഴിഞ്ഞാല് സെക്കൻഡ് കേസിലെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനും തേർഡ് കേസിലെ ക്ലോക്ക് വൈസ് റൊട്ടേഷനും സെയിം ആണ്. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു എ സെൽഫ് എനർജൈസിംഗ് ബ്രേക്ക്. ഓക്കെ, ഇത് തന്നെയാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യേണ്ട പ്രൊസീജറും. ടാൻജൻഷ്യൽ ഫോഴ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇതേപോലെ തന്നെ മൊമെന്റ് ബാലൻസ് ചെയ്യുക, റിയാക്ഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഫൈനലി ബ്രേക്കിംഗ് ടോർക്ക് കാണാനായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക. ബ്രേക്കിംഗ് ടോർക്ക് കാണാനുള്ള ഫൈനൽ ഇക്വേഷൻ ഇതാണ്. അതിന്റെ റിയാക്ഷൻ ആർ എന്ന് കാണാൻ മൊമെന്റ് ബാലൻസ് ചെയ്യുക, ഇത് തന്നെ ചെയ്യാനുള്ളത്. ഓക്കെ, ഒരിക്കലും ഇക്വേഷൻ ബയോട്ട് വെച്ചിട്ട് വരണ്ട. ഇത് മൊമെന്റ് ബാലൻസ് ചെയ്യുക, ഇക്വേഷൻ കണ്ടെത്തുക, ഫൈനൽ ഇക്വേഷൻ എത്തിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുക, തീർക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? റൈറ്റ്. Now similarly, okay, last case we did, pivoted block or shoe break. Okay, pivoted is what we call, if the angle of contact with 2 theta, here in the case, we have 3 cases, the angle of contact is less than 60 degree. Okay, less than 60 degree will be here in the case. Now, when the angle of contact, when angle of contact is the 2 theta, right? 2 theta is greater than 60 degree. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിലെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നോക്കിയാൽ ഇതിന്റെ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വിൽ നോട്ട് യൂണിഫോം. ഓക്കെ, ഇപ്പൊ ഇതിൽ ലെസ് ദാൻ 60 ഡിഗ്രി ആണെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, എല്ലാ ഭാഗത്തും ഒരേപോലെ കോണ്ടാക്ട് വരും. പക്ഷെ 60 ഡിഗ്രിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ പോർഷനിൽ കൂടുതൽ കോണ്ടാക്ട്, വയറിംഗ് നോൺ യൂണിഫോം ആവും, ബ്രേക്കിംഗ് നോൺ യൂണിഫോം ആവും, breaking effective ആവില്ല. ഓക്കെ, അപ്പോ when angle is greater than 60 degree എന്ത് ചെയ്യും, will go with the pivoted block. Pivoted block break എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇവിടെ പിവറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സോ when it is rotating, ഇത് എന്ത് ചെയ്യും, റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഈ ബ്ലോക്ക് ബ്രേക്ക് അതിനനുസരിച്ച് അതിനനുസരിച്ച് അതിന്റെ ഓറിയന്റേഷൻ മാറ്റും, അല്ലെങ്കിൽ അത് ഒരു പോയിന്റ് പിവറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിന്റെ അക്കോമഡേറ്റ് ട്വിസ്റ്റിംഗ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് in this case pivoted block brake, there is special case arab in the case your braking torque is given by mu dash rn into r. okay, mu alla mu dash. okay, where your mu dash is actually equal to 4 mu sin theta divided by 2 theta plus sin 2 theta. This is your equation. Okay, 4 mu sin theta divided by 2 theta plus sin 2 theta. Okay, the epron use here itself when 2 theta is angle, then okay, angle of contact or 90 degree or 80 degree like that, then you must follow this equation. Okay, this is very important. This is the problem gate. Okay,
ഇത്രേ ഉള്ളൂ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ചെയ്യാം.